ഒരു കഥ പറയട്ടെ. ഈ കഥ ഇന്നും ഇന്നലെയൊന്നും നടന്നല്ല, പണ്ട്, വളരെ പണ്ട്, 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1806. അന്ന് വൈക്കത്തുള്ള കുറച്ച് യുവാക്കൾ, അവർ ഈഴവരായിരുന്നു. ആ യുവാക്കൾ, 200-ഓളം യുവാക്കൾ ഒന്നിച്ചു ചേർന്നു തങ്ങളുടെ ആരാധനാ കേന്ദ്രമായ പനച്ചിൽക്കാവിലേക്ക് പോവുക, അതായിരുന്നു ആ യുവാക്കളുടെ ലക്ഷ്യം. അവർ അക്കാര്യം പ്രഖ്യാപിച്ചു. പക്ഷേ അന്ന് ക്ഷേത്രത്തിലേക്ക് വെറുതെ പോകാൻ പറ്റില്ല. മനുഷ്യൻ മനുഷ്യനെ അതിരുകൾ തീർത്ത് വേർതിരിച്ച് നിർത്തിയിരുന്ന കാലമായിരുന്നു അത്. മനുഷ്യനും മൃഗങ്ങളും നടക്കുന്ന വഴിയിൽ കൂടി ചില മനുഷ്യർക്ക് മാത്രം നടന്നുകൂടാ. ആ സമയത്താണ് ഇവർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ലക്ഷ്യം വെച്ച് യാത്ര തിരിക്കുന്നത്. പക്ഷേ ഈ വിവരം വൈക്കം പപ്പനാവ് പിള്ള വഴി അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയുടെ ചെവിയിലെത്തി. ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്ന ലക്ഷ്യം വെച്ച് യുവാക്കൾ വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ദളവയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിക്കുട്ടിപ്പിള്ളയുടെ നേതൃത്വത്തിലുള്ള കുതിരപ്പട ഈ യുവാക്കളെ ആക്രമിക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയുടെ സമീപത്ത് വെച്ച് ഈ വന്ന യുവാക്കളെയെല്ലാം നിർദ്ദാക്ഷിണ്യം അരിഞ്ഞു തള്ളി. അവരുടെ എല്ലാം ശരീരം തൊട്ടടുത്തുണ്ടായിരുന്ന കുളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞുവെന്നും അതിലെ ചെളിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും പറയപ്പെടുന്നു. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ നടന്ന ഐത്യത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും എതിരെ നടന്ന ആദ്യത്തെ സമരത്തിൻ്റെ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്കവും ഈ സംഭവത്തിൽ നിന്നായിരിക്കും. ദളവാക്കുളത്തിലെ കൂട്ടക്കൊല കഴിഞ്ഞ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. ഈ നാട്ടിൽ ഒരു ഈഴവ പ്രമാണി ഒരു കാറ് വാങ്ങി. എന്നാൽ എല്ലാ നിരത്തിലും കാറുമായി പോകാൻ അദ്ദേഹത്തിന് അനുവാദമില്ല. ഒടുവിൽ ഒരു നായരെ ഡ്രൈവറാക്കി. തനിക്ക് അനുവദിക്കപ്പെടാത്ത നിരത്തുകളിലെത്തുമ്പോൾ കാറിൽ നിന്നിറങ്ങി ഊടുവഴികളിലൂടെയെല്ലാം യാത്ര ചെയ്ത് ഒടുവിൽ ഐത്തമില്ലാത്ത റോഡിലെത്തുമ്പോൾ തിരിച്ച് വണ്ടിയിൽ കയറുമായിരുന്നു അത്രേ. ഈ കഥയുടെ ആധികാരികത എത്രത്തോളമുണ്ടെന്ന് എനിക്കറിയില്ല. ഇത്തരം കഥകളാണല്ലോ ചരിത്രത്തിലേക്കുള്ള വാതിലുകൾ. ഒരു വിപ്ലവവും സമരവും ഒറ്റ ദിവസം കൊണ്ടുണ്ടാവുന്നില്ല. ഇത്തരം പല കഥകളുടെ കൂടിച്ചേരലുകൾക്കൊടുവിലാണ് ഒരു വിപ്ലവവും സമരവും സംഭവിക്കുന്നത്. പറഞ്ഞു വരുന്നത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ഐത്തോച്ചാരണത്തിൻ്റെ ഭാഗമായി നടന്ന ആദ്യത്തെ വലിയ സമരം. തീണ്ടൽ പലകൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്നിരുന്നവർ അവർക്ക് വിലക്കപ്പെട്ട ഈ വഴികളിലൂടെ സ്വതന്ത്രമായി തലയുയർത്തിപ്പിടിച്ച് നടക്കാനായി നടത്തിയ സമരം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവം. തിരുവിതാംകൂർ രാജ്യത്ത് 1924 മാർച്ച് 30 എല്ലാ സമുദായാംഗങ്ങളും ഒന്നു ചേർന്ന് ഒന്നിച്ച് കൈകോർത്ത് ഐത്യത്തിനെതിരായി നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സമരം. മറ്റെല്ലാ പ്രദേശത്തെയും പോലെ ജാതിവാദത്തിന്റെയും യാഥാസ്ഥികത്വത്തിന്റെയും പ്രേതസ്ഥലമായിരുന്നു അക്കാലത്തെ വൈക്കവും. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തുകൾ അവർണർക്ക് വിലക്കപ്പെട്ടു. നടപ്പു നിരോധനം കൽപ്പിച്ചുള്ള വലിയ ഫലകങ്ങൾ ഈ നിരത്തുകളിലെല്ലാം സ്ഥാപിക്കപ്പെട്ടിരുന്നു. മറ്റ് മതവിഭാഗങ്ങൾക്കില്ലാത്ത വിലക്ക് ദളിതർക്കും ഈഴവർക്കും സവർണർ കൽപ്പിച്ചു നൽകി. ക്ഷേത്രത്തെ തീണ്ടാതെ നടക്കണം, അതിനായി 2-3 മൈൽ ദൈർഘ്യം കൂടിയ വഴിയെ ചുറ്റിവളഞ്ഞ് അവർ യാത്ര ചെയ്തു. ഈ വൈക്കം സത്യാഗ്രഹത്തെ നമ്മൾ സാമൂഹ്യമായും രാഷ്ട്രീയമായിട്ടും വിലയിരുത്തേണ്ട ഒരാവശ്യമുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 1805 വൈക്കത്ത് ക്ഷേത്രത്തിൻ്റെ വഴിയിൽ നടക്കാനായിട്ട് ഒരു 200-ഓളം ഈഴവ യുവാക്കൾ, ഈഴവരാണ് എന്ന് കരുതുന്നു, അവർ സംഘടിച്ചുകൊണ്ട് വഴി നടക്കാനുള്ള ശ്രമം നടത്തി. അതിനെതിരായിട്ട് തിരുവിതാംകൂർ രാജാവിൻ്റെ അന്ന് ബേലുത്തമ്പി ദളവയാണ്, ബേലുത്തമ്പി ദളവയുടെ കുതിരപ്പൊട്ടളം ഉരുകി അവരെയെല്ലാം വെട്ടി അരിഞ്ഞ് അവിടെ ഒരു കുളത്തിൽ തള്ളി. അതാണ് നമ്മുടെ പ്രയോജനിച്ചിരിക്കുന്നത് ദളവാക്കുളം. രണ്ടാമതായിട്ട് ഈ വൈക്കം റോഡിൽ കൂടെ നടക്കാനുള്ള ശ്രമം നടത്തുന്നത് പുലയരാണ്. അതായത് 1923 അവർ ഉന്നതരൊരു മഹാസമ്മേളനം ചേർന്ന് മഹാസമ്മേളനം ഈ വൈക്കം ക്ഷേത്രം ഇവിടെ നടക്കാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്നുള്ളത്, സാമൂഹ്യ നീതിയുടെ ഒരു പ്രശ്നം എന്നുള്ളത്, ഒരു ഹിന്ദു ആചാര ലംഘനം എന്നുള്ളതൊക്കെയാണ് ഈ സമരം നടക്കുന്നത്. ആ സമരം നടക്കുന്ന സമയത്താണ് ഈ കോൺഗ്രസിൻ്റെ ഒരു ഡെപ്യൂട്ടേഷൻ, കോൺഗ്രസിൻ്റെ നേതൃത്വം അവിടെ വരുന്നത്. വൈക്കം ഇരിക്കുന്ന പ്രദേശം തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഒരു സ്വയം പ്രഖ്യാപിത ഹിന്ദു രാജ്യമാണ്. അവിടുത്തെ സാമൂഹ്യ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജാതീയ വിലക്കുകൾക്ക് ഒരു സമാനതയും ഇന്ത്യയിലെ ഒരു സ്ഥലങ്ങൾക്കും ഇല്ല. അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജാതി ആചാരങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിലും മലയാളികളുടെ ജാതി ആചാരങ്ങൾ തികച്ചും വ്യത്യാസമായിരുന്നു എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായി പറയുന്ന നിരവധി തെളിവുകളൊക്കെ. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം നമ്മളിതിനെ ഒന്ന് മനസ്സിലാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ നികുതിയുടെ കാര്യം ഏത് തരം അനുഭവങ്ങൾ പരിശോധിച്ചാലും
മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിന് വേണ്ട എല്ലാത്തിനെയും റദ്ദ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിനെയെല്ലാം മനുസ്മൃതിയുടെ സഹായത്തോടുകൂടി നിരോധിച്ചിരുന്ന ഒരു ഭരണകൂടം നിലനിന്നിരുന്ന ഒരു പ്രദേശത്തെ ഒരു സാമൂഹ്യ അനുഭവമാണ്. 1865 തിരുവിതാംകൂറിലെ എല്ലാ പൊതുനിരത്തുകളും ജാതി മതഭേദമില്ലാതെ ആർക്കും ഉപയോഗിക്കാം എന്ന അറിയിപ്പ് തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. പിന്നീട് ഉത്തരവ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. രാജവീഥികളെന്നും ഗ്രാമവീഥികളെന്നും രണ്ടായി തിരിച്ച കോടതി സർക്കാർ ഉത്തരവ് രാജവീഥികളെ മാത്രം ബാധിക്കുന്നതാണെന്ന് വിധിച്ചു. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത് ഗ്രാമവീഥികളാണെന്നും കോടതി തീരുമാനിച്ചു. അതോടെ സർക്കാർ ഉത്തരവിറങ്ങി 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ തെരുവുകൾ അവർണർക്ക് തീണ്ടാപ്പാടകലയായി. ശ്രീനാരായണ ഗുരുവിന് പോലും ഈ നിരത്തിൽ വിലക്ക് നേരിട്ടു. ഇവിടെ നിന്ന് അടിയണ്ണി നാട്ടിയ വിലക്കിന്റെ കല്ല് ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ കല്ല് വരെ മാത്രമായിരുന്നു അവർണജാതിക്കാർക്ക് അന്ന് പ്രവേശനം. ഈ സാമൂഹിക അവസ്ഥക്കെതിരായി ഒരു യുവാവ് രംഗത്ത് വന്നു, ടി കെ മാധവൻ. വഴി നടക്കാനും സ്കൂളിൽ പഠിക്കാനും ക്ഷേത്രത്തിൽ ആരാധന നടത്താനും എല്ലാവർക്കും അവകാശമുണ്ടെന്ന് തൻ്റെ പത്രമായ ദേശാഭിമാനിയിലൂടെ കോൺഗ്രസ് നേതാവും SNDP നേതാവുമായിരുന്ന ടി കെ മാധവൻ വാദിച്ചു. 1917 തിരുനെൽവേലി സമ്മേളനത്തിൽ പങ്കെടുത്ത ടി കെ മാധവൻ തിരുവിതാംകൂറിലെ സാഹചര്യം ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണ ഈ വിഷയത്തിൽ നേടാനായി. 1923 ഡിസംബറിലെ കാക്കിനട സമ്മേളനം. KP കേശവമേനോനും സർദാർ KM പണിക്കർക്കുമൊപ്പമാണ് മാധവൻ എത്തിയത്. നേതാക്കളെ കണ്ട് വൈക്കത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ഐത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രമേയം പാസാക്കി. വൈക്കത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന കോൺഗ്രസ് ഘടകത്തെ അധികാരപ്പെടുത്തുകയും ചെയ്തു. ഐത്തോച്ചാടനം പ്രധാന പരിപാടിയായി തീരുമാനിച്ചതിനു ശേഷം ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1923 കാക്കിനാടിൽ വെച്ച് കോൺഗ്രസിന്റെ അഖിലേന്ത്യ സമ്മേളനത്തിൽ TK മാധവനാണ് ഈ പ്രശ്നം അവതരിപ്പിക്കുന്നത്. അന്ന് തിലകന്റെ പഴയ മുദ്രാവാക്യം, സ്വരാജന്റെ ജന്മാവകാശം എന്ന് പറഞ്ഞപോലെ ക്ഷേത്രപ്രവേശനത്തിൻ്റെ ജന്മാവകാശം എന്നതായിരിക്കും പ്രശ്നം അവതരിക്കും. അത് ഗാന്ധിയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴ്വയ്ക്കുകയും 24 ഫെബ്രുവരി എറണാകുളത്ത് വെച്ച് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം കൂടിയും ഈ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി വേണ്ടിയുള്ള പരിപാടി ആസൂത്രണം ചെയ്ത് AK പിള്ള, അതായത് കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രമുഖ നേതാവായിട്ടുള്ള AK പിള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ആ പദ്ധതി അനുസരിച്ച് കോൺഗ്രസ് ഒരു ഡെപ്യൂട്ടേഷൻ സ്വീകരിക്കുന്നത്. KP കേശവമേനോൻ, ബീംപൂർ വേലായുധൻ പിള്ള, അതേപോലെ AK പിള്ള ഇവരൊക്കെയടങ്ങിയ ഒരു 4-5 പേരടങ്ങിയൊരു കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. ഈ ഡെപ്യൂട്ടേഷൻ വൈക്കത്തെത്തുകയും ഈ പുനെ മഹാസമ്മേളനത്തിൻ്റെ ഭാരവാഹികളെ കണ്ണി അവരുമായിട്ട് ആലോചിച്ച് അവർ ഈ റോഡിൽ കൂടെ നടക്കാനുള്ള ഈ പരിപാടിയെ അവരുമായിട്ട് ആലോചിച്ചത് ഈ ക്ഷേത്ര സത്യാഗ്രഹമായിട്ട് മാറ്റുന്നു. ശ്രീനാരായണ ഗുരുവും ഗാന്ധിയും EV രാമസ്വാമി നായ്ക്കരും മന്നത്ത് പത്മനാഭനും ഒന്നു ചേർന്ന സമരം. February 28 വൈക്കത്ത് ചേർന്ന പൊതുസമ്മേളനത്തിൽ വിലക്കപ്പെട്ട വഴികളിലൂടെ അവർണരുടെ ജാഥ നടത്താൻ തീരുമാനിച്ചു. 1924 March 30 സമരം ആരംഭിച്ചു. സത്യഗ്രഹത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും ഒന്നിച്ച് നടന്ന് വിലക്ക് പലകൾക്ക് 50 അടി അകലെ വരെ പോയി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരെ വീതം വിലക്കപ്പെട്ട നിരത്തുകളിലേക്ക് അയക്കുകയായിരുന്നു. പുലയനായ കുഞ്ഞാപ്പിയും ഈഴവനായ ബാഹുലയനും നായരായ ഗോവിന്ദപ്പണിക്കരുമായിരുന്നു ആദ്യ സംഘം. 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. April 7 മുൻനിര നേതാക്കളായ TK മാധവനും KP കേശവമേനോനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. സർക്കാരും സവർണറും ചേർന്ന് സമരക്കാരെ അതിക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചു. പിന്തുണ ആവശ്യപ്പെട്ട് ജയിലിൽ നിന്ന് KP കേശവമേനോൻ പെരിയാറിന് കത്തെഴുതി. April 13 അണഞ്ഞുകിടന്ന സമരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ പെരിയാർ വൈക്കത്തെത്തി. പെരിയാർ, തന്തേ പെരിയാർ, വൈക്കം വീരർ എന്നറിയപ്പെട്ട EVR. എനിക്ക് വൈക്കത്തപ്പനെയല്ല കാണേണ്ടത്, പന്നികളും പട്ടികളും നടക്കുന്ന തെരുവിലൂടെ എനിക്കും നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പെരിയാറിൻ്റെ വരവ്. ദിവാനുമായി കൂടിക്കാഴ്ച നടത്താൻ നിയമിച്ച 8-അംഗ കമ്മിറ്റിയിലടക്കം സമരവുമായി ബന്ധപ്പെട്ട എല്ലാ സമിതികളിലും സജീവ സാന്നിധ്യമായിരുന്നു പെരിയാർ. എന്നാൽ മറ്റ് സമര നേതാക്കളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ പെരിയാറിനെ മാത്രം പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടു. പെരിയാറിനുള്ള സ്മൃതിമണ്ഡപം പോലും കേരള സർക്കാരല്ല, തമിഴ്നാട് സർക്കാരാണ് ഒരുക്കിയതെന്ന വിമർശനവും നിലനിൽക്കുന്നു. 1924 April 13 വൈക്കത്തെത്തിയ പെരിയാർ പിന്നീട് സമരം അവസാനിക്കുന്നവരേക്കും സമരത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ വൈക്കത്തുണ്ടായിരുന്നു. വൈക്കത്തുള്ള ആശ്രമം സമരക്കാർക്കായി വിട്ടുകൊടുത്തും സമരം ഉയർത്തുന്ന ആശയത്തോട് യോജിച്ചും നാരായണഗുരുവും സമരത്തിന് പിന്തുണ നൽകി. 1924 September 27 വൈക്കത്ത് നേരിട്ടെത്തി ഗുരു സമരത്തിന് ആവേശം പകർന്നു. കേരളത്തിന് പുറത്തുനിന്നും സമരത്തെ പിന്തുണച്ച് നിരവധി പേരെത്തി.
മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ളവരും സമരത്തിൽ പങ്കുചേർന്നു. എന്നാൽ മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ളവർ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു ഗാന്ധിയുടേത്. ഹിന്ദുക്കൾ അന്നാസവരും പങ്കെടുക്കുന്നുണ്ട്. അതായത് ബാരിസ്റ്റർ ജോർജ് ജോസഫ്, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിമാരുടെ ഒരാളായിരുന്നു. അദ്ദേഹം ചെങ്ങന്നൂരുകാരനാണ്. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ, അബ്ദുറഹിമൻ, ഇങ്ങനെ മൂന്ന് പേരും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ബഹുജന പ്രസ്ഥാനമായിട്ട് മാറി. ഗാന്ധി പറഞ്ഞു ഈ സമരം ഹിന്ദുക്കൾ മാത്രം നടത്താൻ പറ്റുള്ളൂ, അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ പരിഷ്കരണ സമരമായിട്ട് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗാന്ധിജിക്ക് അതിൻ്റെ ചില പ്രത്യാശാസം ഉണ്ടായിരുന്നു. ഒന്ന്, ഗാന്ധി പറഞ്ഞൊരു പ്രശ്നം വെച്ചാൽ ദൈവത്തിന് മുമ്പിൽ എല്ലാ ഹിന്ദുക്കളും തുല്യരാണ്. അപ്പോൾ അന്ന് അംബേദ്കർ മറുപടി പറയുന്നുണ്ട്, ദൈവത്തിന് മുമ്പിലുള്ള എല്ലാവരും തുല്യരാണ് ആണെന്ന് അല്ല പറയേണ്ടത്, മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് പറയുന്നു. ജോർജ് ജോസഫിനെയും അതേപോലെ സെബാസ്റ്റ്യനെയും അബ്ദുൾ റഹ്മാനെയും സമരത്തിൽ നിന്ന് മാറ്റി. ഇതിനിടെ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് 500 പേരടങ്ങിയ സവർണ പദയാത്ര നടന്നു. നവംബർ 13 ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘം റീജൻറ് റാണി സേതു ലക്ഷ്മിഭായിയെ കണ്ട് 25,000 സവർണ ഉറപ്പിട്ട മെമ്മോറാണ്ടം സമർപ്പിച്ചു. എന്നാൽ തീരുമാനമെടുക്കേണ്ടത് നിയമസഭയാണെന്നായിരുന്നു റാണിയുടെ മറുപടി. 1925 ഫെബ്രുവരി 7 നിയമസഭയിൽ എൻ കുമാരൻ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ ഗാന്ധി വൈക്കത്തെത്തി 1925 മാർച്ച് 10. സവർണ നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പായിരുന്നു ഗാന്ധിയുടെ ആഗ്രഹം. ഇതിനായി ഇണ്ടംതുരുത്തി മന്നിയുടെ അധിപനായിട്ടുള്ള ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിയെ അദ്ദേഹം ചർച്ചയ്ക്ക് ക്ഷണിച്ചു. എന്നാൽ തന്നെ കാണേണ്ടവർ തൻ്റെ വീട്ടിലേക്ക് വരണം എന്നായിരുന്നു നമ്പൂതിരിയുടെ മറുപടി. ചർച്ചയ്ക്കായി ഗാന്ധിയും സംഘവും ഇണ്ടംതുരുത്തി മനയിലെത്തി. മനയുടെ അകത്തുപോലും കയറ്റാതെ പുറത്തിരുത്തിയായിരുന്നു നമ്പൂതിരിയുടെ സംസാരം. അവർണരെ തൊട്ട് അശുദ്ധരായതിനാൽ ഗാന്ധിയെ സംഘത്തെയും മനയ്ക്കകത്ത് കയറ്റാൻ പാടില്ല എന്നായിരുന്നു നമ്പൂതിരിയുടെ നിലപാട്. അന്നത്തെ ഇണ്ടംതുരുത്തി മന ഇന്ന് വൈക്കം ചെറുതൊഴിലാളി യൂണിയൻ ഓഫീസാണ്. അന്നത്തെ ചർച്ച ഫലം കണ്ടില്ല. സത്യാഗ്രഹം തുടരുകയും സമരക്കാർക്കെതിരെ അക്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഒടുവിൽ ഗാന്ധി തിരുവിതാംകൂർ പോലീസ് കമ്മീഷണറായിരുന്ന WHPT ന് കത്തെഴുതി. നിരവധി വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ഒത്തുതീർപ്പിന് കളമൊരുങ്ങി. ഒടുവിൽ നിരോധന ഉത്തരവുകൾ പിൻവലിക്കാമെന്ന സർക്കാരും സമരം പിൻവലിക്കാമെന്ന് ഗാന്ധിയും സമ്മതിച്ചു. എന്നാൽ തെക്ക്, വടക്ക്, പടിഞ്ഞാറ് റോഡുകളെല്ലാം തുറന്നുകൊടുത്തപ്പോഴും പ്രധാനപ്പെട്ട കവാടമായ കിഴക്കേ കവാടം, ഈ കവാടം മാത്രം, ഈ കവാടത്തോട് ചേരുന്ന 2 റോഡുകളും അവർണർക്ക് അപ്പോഴും തുറന്നുകൊടുത്തില്ല. പിന്നീട് വർഷങ്ങളെടുത്തു അത് തുറന്നുകൊടുക്കാൻ. എന്നാൽ പെരിയാർ മാത്രം ഈ ഒത്തുതീർപ്പിനോട് അപ്പോഴും വിയോജിച്ചു. സമരത്തിൽ ഈഴവരല്ലാത്ത മറ്റവർണരുടെ വിഷയങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല എന്നും കുഞ്ഞാപ്പിയും ആമചാടി തേവനും പോലുള്ള പുലയ നേതാക്കൾക്ക് നേതൃത്വത്തിലുണ്ടായ മറ്റ് സമുദായക്കാർക്ക് ലഭിച്ച പ്രാധാന്യം പിന്നീടും ലഭിച്ചില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നു. 3 പേരുടെ ഒരാളാണ് സമരം ചെയ്യുന്നത്. ഇത് കുഞ്ഞാപ്പിയുടെ നാടേതാണ്, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഇന്നുവരെ തിരിച്ചറിയപ്പെട്ടിട്ടില്ല. പിന്നീട് പറയുന്ന ആമചാടി സേവൻ എന്ന് പറഞ്ഞ് ഒരു പാർട്ടിയാണ്, അദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ചുണ്ണാമ്പ് വെള്ളം കണ്ണിലേക്ക് തളിക്കുന്നുണ്ട്. ആ ചുണ്ണാമ്പ് വെള്ളം വേണ്ട പുള്ളികളൊക്കെ അന്ന് ഭാഗികമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതെന്ന് എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു നീക്കമായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ അനുഭവങ്ങളുടെ. അപ്പം അതിൻ്റെ 100-ാം വർഷത്തോടനുബന്ധമായി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചർച്ചകൾ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇവർ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ആയിത്തവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾക്കെതിരായി പോരാടുക, വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതും തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് ഈ ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആളുകൾ മുൻപോട്ട് വെക്കുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ സൂക്ഷ്മതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പൊള്ളയായിട്ടുള്ളൊരു വാദം പോലെ തോന്നുന്നുണ്ട്. കാര്യം ഇതൊരിക്കലും ഒരു കീഴ്ത്തട്ട് ജനതയെ ബാധിച്ചിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാര്യം ആ ഒരു കാലത്തിൻ്റെ ചരിത്രം നമുക്ക് വളരെ വ്യക്തമാണ്. ഈഴവർ മുതൽ താഴ്ത്തു വരുന്ന ജാതി വിഭാഗങ്ങളുടെ സാമൂഹ്യ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈഴവർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ, അതായത് അനുഭവങ്ങൾ ഉള്ള മനുഷ്യർ തന്നെ നേരിട്ട് പറയുന്ന നിരവധി ടെക്സ്റ്റുകൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഇങ്ങനത്തെ രീതിയിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകരെയൊക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ദളിതരുടെ സാന്നിധ്യമൊക്കെ കാണുന്നുണ്ട്. ഒരു മെയ്ക്കാട്ട് അപ്പി എന്ന് പറയുന്ന ഒരാളുടെ ഒരു പരാമർശം നമ്മൾ കാണുന്നു. പിന്നെ ആമചാടിത്തവനെ കുറിച്ചുമൊക്കെ നമുക്ക് കാര്യമായ വിവരങ്ങൾ ഈ സമീപ സമയത്തൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളതിനെ ഒരു വിമർശനപരമായി സമീപിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത്, ആ കാലത്ത് വളരെ സജീവമായി നിൽക്കുന്ന കുറേ പ്രസ്ഥാനങ്ങൾ തിരുവിതാംകൂറിലുണ്ട്. അയ്യങ്കാളി മൂവ്മെൻറ്റ് വളരെ ശക്തമാണ്. പൊയ്കേലപ്പച്ചൻ്റെ പ്രസ്ഥാനമുണ്ട്, പാമ്പാടി ജോൺ ജോസഫിൻ്റെ ഉണ്ട്. പിന്നെ നിരവധി ചെറിയ ചെറിയ ദളിത് പ്രസ്ഥാനങ്ങൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന സമയമാണത്. അവരാരും തന്നെ ആ ഒരു മൂവ്മെൻറ്റിൽ പങ്കെടുക്കുന്നില്ല. കാര്യം അതൊരു
ഇന്റർനാഷണൽ കോൺഗ്രസും അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമരസമിതിയൊക്കെ പറയുന്നത് ഇതൊരു പൗര അവകാശം എന്ന നിലയിലേക്കാണ് അവർ സമീപിക്കുകയും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് അവർ നടത്തുന്നതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരൊന്നും തന്നെ അതിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മളങ്ങനെ കാണുന്നില്ല. നമ്മൾ ഇന്നത്തെ രീതിയിൽ കാണുമ്പോൾ ഈഴവർ മുതൽ മുകളിലേക്ക് വരുന്ന വിഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തതെന്നും അതിൽ വ്യാപകമായ ഇടപെട്ടുകൊണ്ടിരുന്നു അവർ തന്നെയായിരുന്നു, പക്ഷേ വളരെ അപൂർവമായിട്ടുള്ള ചില ദളിതർ മാത്രമാണ് അതിൽ പങ്കെടുത്തിരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഗാന്ധിയുടെ ദളിത് നിലപാട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അംബേദ്കറും അതിനുശേഷം വരുന്ന ആളുകളും എല്ലാം വളരെ വ്യക്തമായി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഗാന്ധി എടുത്തിരിക്കുന്ന ദളിത് നിലപാടുകളെന്ന് പറഞ്ഞാൽ ദളിത് വിരുദ്ധമായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേതൃത്വത്തിൽ നടന്ന ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിട്ടുവീഴ്ചകളോടെ പകുതി വിജയിച്ച സമരമായാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. 1925 ഒക്ടോബർ 8 സമരം പിൻവലിക്കാൻ ഗാന്ധി സത്യാഗ്രഹികൾക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വൈകിയത് മൂലം ഒരു മാസം കഴിഞ്ഞാണ് സമരം പിൻവലിച്ചത്. 4-ാമത്തെ വഴിയിലൂടെയുള്ള വിലക്ക് നീങ്ങാൻ അവർണർക്ക് പിന്നെയും ഒരു ദശകം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരെ കാലമെടുത്തു അതിന്. പിന്നീട് കാലം മാറി, വ്യവസ്ഥകൾ മാറി, പൊതുനിരത്തുകൾ ഏവർക്കുമായി തുറക്കപ്പെട്ടു. എന്നാൽ വൈക്കം സത്യാഗ്രഹം നടന്ന് 100-ാം വർഷം എത്തുമ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. അത് ജാതിയാണ്. ജാതിയും അയിത്തവും ഏതാണ്ട് അതേ തോതിൽ തന്നെ നിലനിൽക്കുന്ന ഈ കാലത്ത് പൗരസ്വാതന്ത്ര്യത്തിനായി നടത്തപ്പെട്ട വൈക്കം സത്യാഗ്രഹം പോലെയുള്ള സമരങ്ങൾ ഓർക്കപ്പെടേണ്ടതാണ്.